നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വഴുതനങ്ങ കറിയാണ്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വഴുതനങ്ങ വറുത്തെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. പുളിയൊക്കെ ചേർത്തിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലുള്ള ഒരു വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രൗൺ കളറിലെ ഉണ്ട വഴുതനങ്ങയുണ്ടല്ലോ, അത് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഏത് വഴുതനങ്ങയാണ് നിങ്ങൾ എടുക്കണേന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ വേണം നുറുക്കിയെടുക്കാനായിട്ട്. നീളത്തിൽ നുറുക്കിയെടുക്കുക കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നുറുക്കിയ വഴുതനങ്ങയെല്ലാം നമുക്ക് ആ വെള്ളത്തിലേക്ക് മാറ്റിക്കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കറുത്തു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ തന്നെ നുറുക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വഴുതനങ്ങയിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തൊന്ന് പുരട്ടി വെക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കുരുമുളകിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ബൈൻഡിങ് ഏജൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലമാവാണ് ചേർത്തിരിക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ. ഒരു ടേബിൾ സ്പൂൺ തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളി ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ആ ചേർത്തിരിക്കുന്ന എല്ലാം കൂടി ആദ്യം നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം മാത്രം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഇഡലിമാവിൻ്റെ പരുവത്തിന് വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഈ ഒരു സമയത്ത് ചേർക്കരുതേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വഴുതനങ്ങയിൽ പിടിച്ചിരിക്കില്ല. അതുകൊണ്ട് കുറേശ്ശെ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എല്ലാം പാകത്തിനാണോ എന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അവിടെ മാറ്റി വെച്ചിരുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അതങ്ങ് വെള്ളം മാറ്റിയിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് വയ്ക്കുക. വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ഒരു മിക്സ് എത്തണം. അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. 10 മിനിറ്റ് മാത്രം സമയം കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യണം, പുളിയൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ചെയ്യണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായി കഴിഞ്ഞതിന് ശേഷം വേണം പുളിയിടാനായിട്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വഴുതനങ്ങയെല്ലാം വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിത് ഏത് ഓയിലിൽ വേണമെന്നുണ്ടെങ്കിലും വറുത്തെടുക്കുക കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എണ്ണ എടുത്തിരിക്കുന്ന കണ്ടില്ലേ, വളരെ കുറച്ച് എണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വറുത്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കരുത്. നമുക്കിതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന സമയം വരെ നമുക്കിതെല്ലാം വറുത്തെടുക്കാം. ചെറിയ ചെറിയ ബാച്ചായിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ താ ഞാനിവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടുകൂടി കഴിച്ചാൽ മതി, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇന്ന് കറി തയ്യാറാക്കുന്നത് കാരണം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വഴുതനങ്ങ വറുത്തെടുത്ത എണ്ണയുണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും 1 വറ്റൽമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 15 ചെറിയുള്ളി നീളത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി ചേർക്കാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ സവാള ചേർക്കാൻ കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് ചെറിയുള്ളിക്കാണ്. പിന്നെ ഇതിലേക്കൊരു 4 വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. 4 വെളുത്തുള്ളിയും ഞാൻ നടുവേ ഒന്ന് കീറിയിട്ടുണ്ട് കേട്ടോ, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കിച്ചെടുക്കുക. അതായത് കളറൊന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി തുടങ്ങിയാൽ മതി. ആ സമയമാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളർ ആകണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആകട്ടെ, അത്രയും സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കളർ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ മതി കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക, ഏറ്റവും ചെറിയ ഫ്ലെയിമിലിടുക. നമ്മളിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടി. നല്ല എരിവായിരുന്നു പച്ചമുളകിന്, അതുകൊണ്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത്. അപ്പോൾ നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണമെല്ലാം മാറി വരട്ടെ. അത്രയും നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പുളിവെള്ളം ആട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് തന്നെ ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് പുളി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതായത് 1 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വയ്ക്കാം. ഈ പുളിക്ക് 1 പച്ച ടേസ്റ്റ് ഉണ്ട്, അത് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ദാ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് പുറത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ പുളി ചേർത്ത പുളിക്ക് ആ പച്ച ടേസ്റ്റും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് എരിവോ പുളിയോ ഉപ്പോ എന്താണോ കുറവ് അത് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് മാത്രമായിരുന്നു കുറവ്, ഞാനപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കുറവ് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വഴുതനങ്ങയും കൂടി ചേർത്ത് പോയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, അതേസമയം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വഴുതനങ്ങ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ പുളിവെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വഴുതനങ്ങയെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്നതായത് കാരണമാണ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ വഴുതനങ്ങയുടെ ക്രിസ്പിനെസ് ഒന്നും പോകില്ല. അപ്പോൾ നല്ലത് ടേസ്റ്റ് ആയിരിക്കും, കുറച്ചും കൂടെ ടേസ്റ്റി അതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ഇപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ, നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീയിലൊക്കെ കഴിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇരിക്കും. ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.